everyone, welcome to our show Super ഹിറ്റുകളുടെ കഥ. അപ്പൊ നമ്മൾ ഓരോ എപ്പിസോഡിലും പുതുമയേറിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. യെസ് ഓഫ് കോഴ്സ്, ഇന്നും ഞാൻ ഒരു കിടിലം മൂവിയുടെ, നമ്മുടെ മമ്മൂട്ടി തകർത്ത് അഭിനയിച്ചിട്ടുള്ള ജാക്ക്പോട്ട് എന്ന മൂവിയുടെ വിശേഷങ്ങളായിട്ടാണ് എത്തിയിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനെയും ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മമ്മൂട്ടി ഒരു ഹോസ് ജോക്കി ആയിട്ടായിരുന്നു ഈ ഒരു സിനിമയിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ കഥാപാത്രം മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് ഒരു പുതിയ അനുഭവം തന്നെയാണ്. സാമ്രാജ്യം എന്ന ഒന്നാമത്തെ ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയെ നായകനാക്കി ജോമോൻ പുറത്തിറക്കിയ മൂന്നാമത്തെ ചിത്രമാണ് ജാക്ക്പോട്ട്. ഈ ഒരു മൂവിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ മൂവിയുടെ ക്ലൈമാക്സ് ആണ്. കംപ്ലീറ്റ് ഒരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവി എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. മലയാള സിനിമയിൽ ആദ്യമായി കുതിരപ്പന്തയം പ്രമേയമായി പുറത്തിറങ്ങിയ മമ്മൂട്ടി ജോമോൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ചിത്രമാണ് ജാക്ക്പോട്ട്. മെഗാ ഹിറ്റായി മാറിയ ജാക്ക്പോട്ട് എന്ന മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകനായ ജോമോൻ. മനുഷ്യരും കഴിഞ്ഞു, തെലുങ്ക് കഴിഞ്ഞു, അപ്പോഴാണ് നമുക്ക് ഒരു സിനിമ കൂടി നമുക്ക് ചെയ്യണം വിജയ മൂവീസിന് വേണ്ടിയിട്ട് നമുക്ക് എന്നോട് പറയണത്. അപ്പം ഞാൻ എൻ്റെ ഞാൻ താമസിക്കുന്ന കഥയൊന്നും അന്ന് ആയിട്ടില്ല. ചെന്നൈയിൽ ഞാൻ താമസം, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഗിണ്ടി റേസ് കോഴ്സ്, കുതിരപ്പന്തയത്തിൻ്റെ സ്ഥലം. അപ്പം ഞാൻ ചില സമയങ്ങളിൽ ഈ റേസ് കാണാൻ പോകാറുണ്ട്. അവിടെ നിന്നൊരു ജോക്കിൻ്റെ, അതായത് കുതിര ഓട്ടുന്ന റൈഡർ കഥ ആലോചിച്ചാലോ, ഭയങ്കര സന്തോഷം പോവാം. അത് ഞാൻ മനസ്സിൽ വന്നു. ആ പ്രൊഡ്യൂസേഴ്സിനോട് ഞാൻ പറഞ്ഞു, അവരോട് കുഴപ്പമില്ല, മമ്മൂക്ക റെഡിയാണ് ചെയ്തു. ഞാൻ മമ്മൂക്കനെ വിളിച്ചു പറയുന്നു, ജോക്കിയാണ് കഥാപാത്രം ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് കണ്ണൂരിൽ ഏതോ പടത്തിന് ഷൂട്ടിങ്ങിലാണ്, കുഴപ്പമില്ല, അതി തുടങ്ങിക്കോന്ന് പറയും. അങ്ങനെയാണ് ജാക്ക്പോട്ട് എന്ന സിനിമയിലേക്ക് ക്യാരക്ടർ കയറിയത്. മമ്മൂട്ടിയുടെ ആക്ഷൻ ചിത്രങ്ങളിൽ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിക്കുന്നവയാണ് ജാക്ക്പോട്ടിലെ ഗൗതം. മമ്മൂട്ടി ജോമോൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായത് കൊണ്ട് തന്നെ അന്ന് വളരെ ഹൈപ്പിലായിരുന്നു ഈ ഒരു ചിത്രം റിലീസ് ആയിരുന്നത്. 22 സെന്ററുകളിലായിട്ടായിരുന്നു ഇതിന്റെ റിലീസ്. നമുക്ക് പറഞ്ഞ മാസ്റ്ററാണല്ലോ എന്റെ സ്ക്രിപ്റ്റ്, ഹിറ്റുകള് മാസ്റ്ററാണല്ലോ ഇത്. അപ്പം മാസ്റ്റ് താമരമാഷ് ജോയിൻ ചെയ്യാൻ മുമ്പായിട്ട് മമ്മൊക്കെ പറഞ്ഞ വാക്കെന്ന് വെച്ചാൽ, എടാ ഇത് എടുത്ത് ഫലിപ്പിക്കാൻ നല്ല പ്രയാസം ഉണ്ടാവും. കാരണം കുതിരപ്പന്തയമാണത്, കുതിരപ്പന്തയമാണ് അത്. എങ്ങനെ നമ്മൾ നമുക്കറിയാത്തൊരു മേഖലയാണ്, കാരണം നാട്ടിൽ കുതിരപ്പന്തയൊന്നും ഇല്ല. അതെങ്ങനെ എടുത്ത് ഫലിപ്പിക്കും എന്നുള്ളതാണ്, സ്പീഡല്ലേ. നമ്മൾ നമുക്ക് നമ്മൾ ശ്രമിച്ചു നോക്കുക, നമുക്കൊക്കെ മുന്നോട്ട് പോയി നോക്കുക, പുതിയ പടമായിരിക്കും. അങ്ങനെയാണത്, അത് നമ്മൾ ഓക്കെ ചെയ്ത് മുന്നോട്ട് പോകണം. കാശ് കൊണ്ടാണ് സ്റ്റാറ്റസ് ഇളക്കുന്നതെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങളോടോ ഇല്ല. പ്രവൃത്തി കൊണ്ടാണെങ്കിൽ ജസ്റ്റിസ് ആയിരുന്നിട്ട് ഇവിടുത്തെ ജുഡീഷ്യറിയുടെ പ്യൂരിറ്റി പോലും കളങ്കപ്പെടുത്തിയതിന്റെ പേരിൽ പുറന്തള്ളപ്പെട്ട പാരമ്പര്യവും പിന്നീട് ലിക്കർ ലോബിയും വനംകൊള്ളക്കാരും ചേർന്ന് നടത്തുന്ന മാഫിയ സംഘത്തിന് തലപ്പത്തിരിക്കുന്ന നിങ്ങളുടെ യോഗ്യതയും എനിക്കില്ല. ടി ദാമോദരൻ തിരക്കഥ എഴുതിയ ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ആനന്ദക്കുട്ടനാണ്. ഇളയരാജ സംഗീതം നൽകിയ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിരുന്നു. മമ്മൂക്കയോടൊപ്പം നായികമാരായി ഐശ്വര്യയും ഗൗതമിയും ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ജഗദീഷ്, രാജൻ ബിദേവ്, ദേവൻ, സോമൻ എന്നിങ്ങനെ നീണ്ട താരനിര തന്നെ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. വളരെ നിസ്സാരമായിട്ട് എടുത്തൊരു സിനിമയാണ് ആദ്യം. കാരണം ആദ്യത്തെ 10 ദിവസം സീനുകളെല്ലാം ഷൂട്ട് ചെയ്ത് നല്ല സാധാരണ സിനിമ ഷൂട്ട് ചെയ്ത് റേസ് കോഴ്സിലേക്ക് വന്ന് കുതിരകളെല്ലാം വെച്ച് നമ്മുടെ സിനിമാ കുതിരകളായിരുന്നു, സിനിമക്ക് ഉപയോഗിക്കുന്ന കുതിരകൾ, അലിസ് ഫൈറ്റേഴ്സിനെ എടുത്തി 5 ക്യാമറയാണ്, വലിയ 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 ക്യാമറമാനാണ്. സംഭവം ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പം കുതിര ഷട്ടർ തുറന്നാൽ കുതിര പുല്ലും നിറയും. ഗ്രൗണ്ടിൽ പുല്ലല്ല, അവിടെ റേസ് കോഴ്സല്ലേ, പുല്ല് നിറയും. കുതിര മുന്നോട്ട് പോകുന്നില്ല, വിശന്നിട്ടെ ഷൂട്ടി നിർത്തി. എത്രയോ ആൾക്കാർ മമ്മക്ക് ഉൾപ്പെടെ മേക്കുമ്പോൾ റെഡിയാ, എന്ത് ചെയ്യാൻ പറ്റും, നിർത്തി. നമുക്ക് തിരിച്ചുപോയി, ഷോർട്ട് പോലും എടുത്തില്ല, നെക്സ്റ്റ് ഡേ വന്നു. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അവിടെ റിട്ടയർ ഹോസസുകൾ ഉണ്ടാവും. കുതിരപ്പന്തത്തിന് പോയിട്ട് റിട്ടയർ പിരിഞ്ഞ പന്തത്തെ പിരിഞ്ഞ കുതിര ഉണ്ടാവും. അങ്ങനെ കുറെ കുതിര അങ്ങനെ അലഞ്ഞു കിടക്കുന്നുണ്ടാവും. അങ്ങനത്തെ കുതിരകൾ കിട്ടുമോ തരാമല്ലോ, അവരിപ്പോഴും ഭയങ്കര റെഡി, ഓട്ടത്തിന് റെഡിയെന്ന് നിൽക്കാറിയും. അങ്ങനെ 10 എണ്ണത്തിനെ കൊണ്ടു
ആ കുതിരേൻ്റെ മേലെ നമ്മൾ ഫൈറ്റേഴ്സിനെ കയറ്റി സ്റ്റാർട്ട് ചെയ്തു. ഒറ്റ പോക്ക ഫൈറ്റേഴ്സ് കുതിരപ്പുറത്ത് വീണുപോയി. അവർക്ക് നിന്നിരിക്കും, കുതിരപ്പുറത്ത് ഇരുന്നിട്ടല്ല പോകേണ്ടത്, റേസിന് കുതിരയോട് നിൽക്കുക വേണ്ടത്, വെയിറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. ഫൈറ്റേഴ്സ് വീണു, കുതിര വിഷമൊന്നുമില്ല, കുതിര നേരെ വന്ന് വിന്നിങ് പോയിന്റിലെത്തി, വിട്ടത് കുടുങ്ങി. നമുക്ക് ഇങ്ങനെ ദൂരെ നോക്കുന്നുണ്ട്, ഞാൻ കണക്ക് പേടിയായിരുന്നു. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ദിവസങ്ങൾ എത്രയാണ് പോകുന്നത്, സമയം ഒരു ഷോർട്ട് എടുക്കുന്നില്ല, ദൂരം വന്ന് മുടങ്ങിപ്പോയി. പിറ്റേന്ന് എന്ത് ചെയ്യും, ഭയങ്കര ടെൻഷനാണ്, കാരണം കുറെ ക്രൗഡ്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ. അപ്പം ഇതേമാതിരി റിട്ടയറായ ജോക്കിയാളുണ്ട് അവിടെ, അവരെ കിട്ടുമെന്ന് വെച്ചു ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ 10 ജോക്കിയാളെ കൊണ്ടുവന്ന് യൂണിഫോം ഗോഗിളൊക്കെ ഇട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്തു. ഇപ്പം ഒറ്റ പോക്ക, ഒറ്റ ക്യാമറ കിട്ടിയില്ല, സ്പീഡ് കയറുന്നു, ആനന്ദക്കുട്ട പോലെ ക്യാമറമാനെ കയറിക്കുന്നു. എന്നോട് ജോ ക്യാമറ ഒന്നും പതിഞ്ഞിട്ടില്ല കേട്ടോ, അത് പാൻ ചെയ്ത് ഇത് പോയിപ്പോയി, റണ്ണിങ് പോസ്റ്റിലെത്തിപ്പോയി. അത് ഭയങ്കര അപകടമല്ല, എന്ത് ചെയ്യാൻ പറ്റും. ഞങ്ങൾ നോക്കും, നമുക്ക് ഇങ്ങനെ പോകണം. അപ്പം നമുക്ക് പറഞ്ഞേച്ച് ജോമോനോട് പ്രയാസപ്പെടണ്ടെന്ന് പറയും, നമ്മുടെ അടുത്ത കാര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, എന്നെ ഓർത്ത് വിഷമിക്കണ്ട, അത് എന്നെ വല്ലാത്തൊരു ഊർജ്ജം നൽകി, എനിക്ക് വല്ല കരച്ചടക്കം വന്നായിരുന്നു. എന്നെ ഓർത്ത് വിഷമിക്കണ്ട, നമ്മുടെ അടുത്ത സംഭവം എങ്ങനെയാണല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞു. അത് മുടങ്ങിപ്പോയി. ഇതെങ്ങനെ എടുക്കും, പിറ്റേത് വീണ്ടും വന്നു. വീണ്ടും വന്നത് എങ്ങനെ എടുക്കും, ഒരു ഐഡിയ ഇല്ല, ആർക്കും ഒരു അഭിപ്രായം ഇല്ല. ഏ അപ്പം അവിടെ ഒരു ജിപ്സി നിൽക്കണ്ടായിരുന്നു അവിടെ, ഈ ക്ലബൊക്കെ ഉള്ളതുകൊണ്ട് വലിയ വലിയ ആൾക്കാർ പല പല കാറുകളാണ് വരും അവിടെ, അത് സമ്പന്നന്മാരൊരു കളിയാണല്ലോ പൊതുവേ. ആ ജിപ്സി ഒന്ന് കിട്ടും, ജിപ്സിയല്ല എന്ത് വാങ്ങി തരാൻ പ്രൊഡ്യൂസർ റെഡി വന്ന്. അപ്പോൾ ആ ജിപ്സി എടുത്തു, ജിപ്സി എടുത്ത് തിരിച്ച് നിർത്തി, അതിൻ്റെ പിന്നിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പുറകിൽ ഞാൻ നിന്നു, ക്യാമറ നിന്നു. എനിക്ക് ഈ വിശ്വസ്തനൊരു ഡ്രൈവറുണ്ട് ദുഷ്യന്തൻ, അയാളൊക്കെ അവരൊക്കെ അത് ഓട്ടാൻ പറ്റുള്ളൂ. ജിപ്സിയിൽ നിർത്തി, കുതിരേനെ നിർത്തി, ജിപ്സി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒരു സെക്കൻഡ് കുതിര ജിപ്സിനെ ഓവർടേക്ക് ചെയ്തു, അവിടെയും ഫെയിലറായി. ബാക്കപ്പ് ഫെയിലറായി, എല്ലാവരും മടങ്ങിപ്പോകുന്നു. പിറ്റേന്ന് എന്ത് ചെയ്തു, ഇതേമാതിരി ഇത് അപകടം പിടിച്ച ഗെയിമാട്ടോ, അത് ഭയങ്കര അപകടം പറയാണ്. പക്ഷേ മാർഗിൽ സ്കിഡാവത്, പുല്ലല്ല, എങ്ങനെ റൗണ്ട് ചെയ്തല്ലേ പോണത്, സ്ട്രെയിറ്റ് ആയിട്ടല്ലോ. ജിപ്സി ഇതേമാതിരി നിന്നു, ഞാൻ നിന്നു, ഒരു ക്യാമറമാൻ നിന്നു, കുതിരയാളെ ഷട്ടറിൽ നിർത്തി, ജിപ്സി സ്റ്റാർട്ട് ചെയ്തു. ജിപ്സി ചെയ്ത് 100-140 കിലോമീറ്റർ സ്പീഡിൽ സ്റ്റഡി ആകുമ്പോൾ കുതിരേനെ വിടാൻ പറയാം. അങ്ങനെയാണ് ആ മൊത്തം റേസ് എടുത്തത്. 300 ചെല്ലാൻ ഷോർട്സ് ഉണ്ട് അതിൻ്റെ അകത്ത്, സ്റ്റഡി ഇല്ലാതെ ഓരോ ഷോട്ട് അങ്ങനെ എടുത്തു. ഈ ദിവസങ്ങളിലൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഒന്ന് ഇത് എഡിറ്റ് ചെയ്ത് പടം, അങ്ങനെ നാരായണൻ മാസ്റ്ററാണ് എഡിറ്റ് ചെയ്തത്, വലിയ വലിയ MGR വന്ന് ചെയ്ത ആൾക്കാരാണ് വലിയ. അദ്ദേഹം 10 ദിവസം തന്നെ അത് ഓർഡർ ചെയ്യാൻ വേണ്ടി എടുത്തു, അത് ചെയ്സ് ഓർഡർ ചെയ്യാൻ, എന്നിട്ട് എഡിറ്റ് ചെയ്തത്. അങ്ങനെ അതിൻ്റെ എല്ലാം കഴിഞ്ഞ മമ്മൂക്ക സാധാരണ പടം, അദ്ദേഹത്തെ പടം കാണാൻ പോകണമെന്നില്ല, എന്നോട് പറഞ്ഞു, എടാ ഇത് മിക്സിങ്ങിന് മുമ്പേ എനിക്കൊന്ന് കാണണം എന്ന്, അതായത് ബാക്കിയുള്ള ഫൈനൽ വർക്കിന് മുമ്പായിട്ട് കാണണം, കാണാൻ പറ്റുമെന്ന് വെച്ചു. ക്ലൈമാക്സ് മാത്രം മതി നടന്നു. ഞാൻ പറഞ്ഞാട്ടെ, ഡബിൾ ഞാൻ അത് മിക്സ് ചെയ്ത് എഫക്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഫാമിലി തോന്നു. ഒരു SP ബാലസുബ്രഹ്മണ്യത്തിൻ്റെ സ്റ്റുഡിയോ ഉണ്ട്, അവിടെ കാണിച്ചു കൊടുത്തു ഈ കുതിര ഓടുന്ന പന്തയമൊത്ത്. അത് കണ്ടിട്ട് നമുക്ക് പുറത്ത് വന്ന് നമുക്ക് സ്മോക്ക് ചെയ്യണം. അന്നേ നമുക്ക് സ്മോക്ക് ചെയ്യുമ്പോൾ പുറത്ത് നിൽക്കുക. അപ്പോൾ വിചാരിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ഞാനത് ദിവസം കാണുന്നല്ലേ. എന്തോ നമുക്ക് സത്യം നമുക്ക് അറിയാം, നമുക്ക് പേടിച്ചത് ഇപ്പോഴാണ്, അന്ന് നമുക്ക് പേടിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇത്രയും വേഗത്തിൽ കുതിരപ്പുറത്ത് കയറി ഓടിച്ച ആളത് ഒന്ന് വീണു പോയിക്കിട്ടുണ്ടെങ്കിൽ പുറകുള്ള കുതിരകളെല്ലാം കയറി മറിഞ്ഞിരുന്നെ. ഉണ്ടാവും ആളുണ്ടാവോ അങ്ങനെ അവിടെ ഇടക്കിടക്ക് നടക്കുന്നതാ. ഒരു കുതിര സ്കിഡ് ചെയ്ത് വീണ് കിട്ടി പുറകുള്ള കുതിരം കയറി മറിയില്ലേ, ഇപ്പോഴാണ് പേടി. സപ്പോഴാണ് ഞാനും പേടിച്ചത്, ദൈവം കത്തെന്ന് പറയാൻ പറ്റുള്ളൂ. അപകടം പിടിച്ച പൊട്ട നമുക്ക് അതിൻ്റെ അടുത്തത്, ഒരു വേറെ ഒരു നായകനും ഈ ഇതിന് തയ്യാറാവില്ല. അപ്പം ഇതിക്കിട്ട പോവും അത്. കാരണം പറയാൻ വെച്ചാൽ, കാരണം മമ്മൂക്കേൻ്റെ ഷോർട്സുകൾ ആദ്യമായിട്ട് വരുമ്പോൾ ഞാൻ മമ്മൂക്കയുടെ ഒരു മമ്മൂക്ക നമുക്ക് സിനിമാ കുതിരകൾ ഉപയോഗിച്ചാൽ മതി, നമുക്ക് മറ്റ് ഒറിജിനൽ പന്തേ കുതിരൻ ഓടിക്കോട്ടെ. പക്ഷേ ഈ സിനിമാ കുതിരനൊക്കെ അതിൻ്റെ പിന്നിൽ ഓടിയിട്ടെത്തുന്നില്ല, ഒത്തില്ല അത്. മറ്റേ ട്രെയിൻ്റെ അല്ലേ, മമ്മൂക്ക പറഞ്ഞാ ഞാൻ മറ്റേ കുതിരൻ ഉപയോഗിച്ചോളാം, എൻ്റെ കൈയും കാലും വരയ്ക്കാൻ പോയി. ഉപയോഗിച്ചാൽ മാത്രം പോരാ, ഓടി മറ്റേ കൂടെ എത്തും വേണം. 1000-1500 മീറ്റർ ഉണ്ട് അത്. അങ്ങനെ ഒരു
ചോദന വലിയ കുതിരേനെ കൊണ്ട് മമ്മൂടെ കുതിരേനെ വിന്നി കുതിരേനെ കൊണ്ടുവന്നു ഷോർട്ട് മമ്മ കയറിയിരുന്നു. അത് അവിടുത്തെ വലിയൊരു ഇത്ര ഡെർബി ജയിച്ച കുതിരയാണത്. ആ കുതിരപ്പുറത്ത് കയറി ഇത് ഒറ്റ പേരോ ഞെട്ടിപ്പോയി ഞാൻ. അതാണൊരു ജാക്ക്പോട്ട്. അപ്പോഴാണ് ശരിക്ക് ജാക്ക്പോട്ട് എന്താണെന്നുള്ള മനസ്സിലായത്. പിന്നെയാണ് നമുക്ക് അവിടെ എല്ലാവരും എല്ലാവരും കൈ അടിച്ചു കളിച്ചു. ഞാനങ്ങനെ ചങ്കടിക്കുകയായിരുന്നു. ശരിക്കുള്ള ജാക്ക്പോട്ട് അവിടെയാണ് പറയുന്നത്. വിദഗ്ധനായ ഒരു ഹോഴ്സ് ജോക്കി ആയിട്ടാണ് മമ്മൂക്ക ഈ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് റിസ്കുകൾ എടുത്തിട്ടാണ് ഇവർ ഈ മൂവി ചെയ്തിട്ടുള്ളത്. നമ്മുടെ സംവിധായകൻ പറയുകയുണ്ടായി, ഇതിന്റെ ക്ലൈമാക്സ് ചിത്രീകരണം ആലോചിക്കുന്ന സമയത്ത് ഇപ്പോഴും ഉള്ളിൽ ഭയവും വിസ്മയവും ഒക്കെ ഒന്നിച്ചു വരികയാണെന്ന്. സോ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ക്ലൈമാക്സ് ആയിരുന്നു രസം, കയ്യടി കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. ചേസ് അല്ലേ, മത്സരല്ലേ. ഞാൻ ചെന്നൈയിലായിരുന്നു അപ്പോഴും. ഇവിടെ 75-ാം ദിവസത്തെ ഫംഗ്ഷൻ എന്നെ അപ്സ്ര തിയേറ്ററിൽ കോഴിക്കോട് വിളിച്ചിരുന്നു. ജോസ്, ഞാൻ വന്നു, ഞാൻ എൻ്റെ മേലെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് വന്നു. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ റേസ് തുടങ്ങി, ക്ലൈമാക്സ് റേസ് തുടങ്ങി കഴിഞ്ഞു. നമുക്കിങ്ങനെ മെല്ലെ മെല്ലെ ജയിച്ച് വരുന്ന ഓരോ രംഗം. അപ്പം കയ്യടി തുടങ്ങി, കയ്യടി തുടങ്ങി. ചിലവർ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി, ചിലവർ എഴുന്നേറ്റ് കസാലിൻ്റെ മേലെ നിൽക്കാൻ തുടങ്ങി. ആവേശം കൊണ്ടുവരും. നമുക്ക് രണ്ടാമത്തെ കുതിരൻ വീണ്ടും ഒരു കുതിരയും കൂടി ചെയ്യുന്നുള്ളൂ, ഒരു കുതിരയും കൂടി ഉള്ളൂ. അതിനങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക നമുക്ക്. അപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ ഒരു കൊച്ചിന് ഈ ഫീഡ് ചെയ്യേണ്ടിയിരുന്നത്, കുപ്പിയിൽ പാൽ കൊടുക്കേണ്ടത്. അപ്പോൾ അവർ ഈ കൊച്ചിനെ പിടിക്കുമ്പോഴാണ് ഈ പാലും പിടിക്കണം. അപ്പം മുന്നിൽ വേറെ നിൽക്കുന്നുണ്ട്, എല്ലാവരും കയ്യടിക്കുന്നുണ്ട്. നമുക്ക് മറ്റേ അവസാനത്തെ അവസാനത്തെ കുതിരനെ കറക്റ്റായിട്ട് പിടിച്ച് മുമ്പിലെത്തി മുന്നോട്ട് കയറി വരുമ്പം ഈ സ്ത്രീ കുപ്പി ഒരൊറ്റ കയറും. കുപ്പി കയറിയിട്ട് അറിയോ തലയിലൊന്നും വിടുന്നു. എന്നൊരു സ്ത്രീ കയ്യടിക്കണേ കണ്ടത് എൻ്റെ മുമ്പിലിരിക്കുന്ന സ്ത്രീ. പിന്നെ മൊത്തം കയ്യടിയായിരുന്നു അവിടെ, എല്ലാവരും കസലെടുത്തിട്ട്. അതൊരു ഭയങ്കര ആവേശമുള്ള സംഭവമായിരുന്നു. മലയാള സിനിമാ പ്രേക്ഷകർ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമാർന്ന അവതരണവും ക്ലൈമാക്സും ഹോഴ്സ് റേസിംഗും എല്ലാം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ സമയത്ത് പ്രേക്ഷകരെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയും അത് തന്നെയാണ് ആ ഒരു സമയത്ത് പടത്തിനെ ഏറ്റവും വമ്പൻ ഹിറ്റാക്കി മാറ്റിയതും നല്ലൊരു കളക്ഷനിലേക്ക് എത്തിച്ചതും. ഇത് കണ്ടവർ, ജാക്ക്പോട്ട് കണ്ടവർ കേരളത്തിലെ കാര്യത്തിന് പുറത്തായാലും ഒറ്റ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെ എടുത്തു എന്നുള്ളതാണ്. ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത് എടുത്തു? കാരണം ഫ്രെയിം അഡ്ജസ്റ്റ്മെന്റ് ഒന്നും അതിൻ്റെ അകത്തില്ല. നിങ്ങൾ എങ്ങനെ ഈ സിനിമ എടുത്തു എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഈ കണ്ട് ഈ ടെക്നീഷ്യൻസിൻ്റെ ഇടയിലും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ചോദിച്ചിട്ടുള്ളൂ. ചോദിച്ചിട്ട ചോദ്യം എങ്ങനെ നിങ്ങൾ എടുത്തു എന്നുള്ളത്, മമ്മൂട്ടി എങ്ങനെ ഈ കുതിര ഓൾഡ് ചെയ്യുന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു. അങ്ങനെ അത് വലിയൊരു ചാലഞ്ചായിട്ട് എടുത്തൊരു സിനിമയാണത്. അത് എങ്ങനെയോ ഇന്നിപ്പോൾ അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റും തോന്നില്ല കേട്ടോ, വലിയ ബുദ്ധിമുട്ടായിരുന്നു. റിലീസ് ചെയ്ത എല്ലാ സെന്ററുകളിലും ഇനീഷ്യൽ റെക്കോർഡ് കളക്ഷനോട് കൂടെ തന്നെ 43 ദിവസം വിജയകരമായി പ്രദർശനം തുടർന്നു. തൃശൂരിൽ 100 ദിവസം പൂർത്തിയാക്കി റെക്കോർഡ് കളക്ഷൻ കരസ്ഥമാക്കി. കാഞ്ഞങ്ങാട് അതുവരെ ഏറ്റവും കൂടുതൽ ദിവസം പ്രദർശിപ്പിച്ച രണ്ടാമത്തെ സിനിമയായി മാറി. നേരത്തെ 1921 77 ദിവസം പ്രദർശിപ്പിച്ചു. ജാക്ക്പോട്ട് 70 ദിവസവും എ ക്ലാസ്സിലുപരി ബി സി ക്ലാസ്സുകളിലും ഇത് ചരിത്രം കുറിച്ചു. റിലീസ് ചെയ്യാതിരുന്ന മാവേലിക്കര, തിരുവല്ല, വർക്കല, കരുതാഗപ്പള്ളി, മഞ്ചേരി, കൂത്തുപറമ്പ് പോലുള്ള സെന്ററുകളിൽ 5-ഉം 6-ഉം ആഴ്ചകളിൽ പ്രദർശിപ്പിച്ച് ബി സി ക്ലാസ്സുകളിൽ ബ്ലോക്ക് ബസ്റ്റ് ചരിത്രം നേടി. ജാക്ക്പോട്ട് വന്ന മൊത്തം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് 52 ദിവസം എടുത്തിട്ടുള്ളൂ. 50 ദിവസം എടുത്തിട്ടുള്ളൂ. കാരണം കുതിരപ്പന്തയത്തിന് മാത്രം ക്ലൈമാക്സ് ഉൾപ്പെടെ ഞങ്ങൾ എടുത്തത് 15 ദിവസം എടുത്തുള്ളൂ. ബാക്കിയെല്ലാം സീൻസ് എടുക്കാൻ മൊത്തം 50 ദിവസം പണം തീർത്തിട്ടുണ്ടോ ഒന്ന് പടം. പിന്നെ അതിൻ്റെ ചിലവ് വന്നത് ആ പന്തയം മാത്രമേ ഉള്ളൂ, ബാക്കി അത്ര വലിയ ചിലവും ഒന്നും വന്നിട്ടില്ല. അന്ന് മിക്ക സ്ഥലം ഷൂട്ടിംഗ് ചെന്നൈ തന്നെയാണല്ലോ. പക്ഷെ അത് വലിയ വിജയമായിരുന്നു ആ സിനിമ. അതിൻ്റെ പ്രൊഡ്യൂസർ വിജയ മേഴ്സിൻ്റെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയുകയൊക്കെ ചെയ്തിരുന്നു. അവരെ വിജയിച്ച കൂട്ടത്തിലൊരു വലിയ വിജയമായ സിനിമ തന്നെയാണിത് എന്നുള്ളത് പറയുന്നത്.
യെസ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ പ്രതീക്ഷയോടെ വിടവാകുകയാണ്. സോ അതിനൊക്കെ മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഓൾസോ ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഏറ്റവും ഞങ്ങൾ വാല്യൂ കൊടുക്കുന്നത്. കാരണം നിങ്ങൾ തരുന്ന സജഷൻസ് ആണ് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണ എന്ന് തന്നെ പറയാം. അപ്പൊ നമ്മുടെ ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ്സ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ മേഘ, ഐ ആം സൈനിങ് ഓഫ്.